അതെ ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടേതാ? കേക്കാം വയ്യ. ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടേതാ? പഴയ പോലീസ് സർജൻ. എന്താ എന്താ പറഞ്ഞ? അത് ഓഫീ. ഈ ഡോക്ടർ വിജയലക്ഷ്മി. ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് എവിടെയാണ്? ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസോ? അങ്ങനെ ടാക്കീസ് ഇവിടെ ഇല്ല. ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഇല്ലെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ ജോസേ? ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഉണ്ട്. ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീട് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇവിടെ നേരെ വടക്കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരത്തെ കോട്ട് വന്നാൽ മതി കേട്ടാ. നീ ഒന്ന് പോവല്ലേ. ഡോക്ടർക്ക് ഭർത്താവില്ല സത്യം, അവർക്ക് മക്കളുമില്ല സത്യം, അവരുടെ പൂത്ത കാശുണ്ട് എൻ്റെ അമ്മ സത്യമായിട്ടും. നമുക്ക് തട്ടിക്കളയാം ഉള്ള സ്വർണവും പണ്ടോ എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാവോ? അവിടെ എവിടെ എവിടെ പോണു? അയ്യോ ഈ വണ്ടി എവിടെ നടാ പൊക്കിയത് കള്ള? എടാ ജോസ് ഒരു ഫ്രൂട്ട് ജ്യൂസ് മതി. പൈസ പൈസ ആ പിന്നെ തരാം, അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തരാം. ലോട്ടറി ടിക്കറ്റോ? ആ ലോട്ടറി ടിക്കറ്റ്. 50 ലക്ഷത്തിന് ഗുജറാത്ത് ലോട്ടറിയാ. ഈയടെ ജോസ് ഈ 50 ലക്ഷം അടിച്ചാലുണ്ടല്ലോ നിന്റെ ജ്യൂസ് പോകും. ബോസും കൊണ്ട് നടക്ക, അടിച്ച് പീസായി കളയാം. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. ഞാൻ കൊടുത്ത ആദ്യത്തെ റിപ്പോർട്ട് ഇറ്റ് വാസ് എ ടെക്നിക്കൽ മിസ്റ്റേക്ക്, പക്ഷേ അത് ബോധപൂർവമായിരുന്നില്ല. അപ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സമയമാണോ ശരി? അതെ അത് തന്നെയാണ് ശരി. അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അതും ഈ ഫയലിലുണ്ടല്ലോ. ഡോക്ടർക്ക് ഇരണിയിൽ ലോനപ്പന്റെ കുടുംബത്തെയോ നാദാമംഗലത്ത് മാണിക്കുഞ്ഞിന്റെ കുടുംബത്തെയോ നേരിട്ട് പരിചയമുണ്ടോ? ഒരു പരിചയമില്ല, അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു, ആ ഒരു ബന്ധമേ ഉള്ളൂ. ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു എൻക്വയറി? സോറി, ഇതൊരു എൻക്വയറി ഒന്നുമല്ല ഡോക്ടർ. സിബിഐയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ്. അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യന്റെ കണ്ണിപ്പെട്ടത്. അതൊന്ന് നേരിട്ട് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വരട്ടെ. സംസാരം കേട്ടൊരു ഡോക്ടർ ജെനുവിൻ ആണെന്ന് തോന്നുന്നു. സാറിന് എന്ത് തോന്നി? ആ വരട്ടെ പറയാ. എന്റെ പോക്കറ്റ് ഡയറി മറന്നു തോന്നുന്നു. ആ വന്നിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. ഇല്ല ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത്, സംശയം തോന്നി കാണില്ല, നല്ല പെരുമാറ്റമായിരുന്നു. ഞാൻ എന്റെ പോക്കറ്റ് ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി, അതൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ. പ്ലീസ്. താങ്ക് യു, താങ്ക് യു ഫോർ എവറിഥിങ്. വരട്ടെ. എന്താ ഗണേഷ്, ബോക്സിൽ ബോംബ് പോലും ഉണ്ടോ? ഒന്നുമില്ല സർ, എംപ്റ്റി. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഡയറി മറന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് മറന്നതല്ല, ഒരു കെണിയാണെന്ന്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇറങ്ങിയ ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ദാറ്റ് ഇസ് ഹ്യൂമൻ സൈക്കോളജി. അതിവിടെ ഉണ്ടായി. ഡോക്ടറെ കൈയോടെ പൊക്കിയാൽ മറ്റേ തലക്കൽ സംസാരിച്ചവനെ? നോട്ട് നൗ. അയാളെ കാണണം, ഡോക്ടറെ കാണണം, മറ്റു വല്ലവരും അവരെയും കാണണം, പക്ഷേ എല്ലാ പഴുതുകളും അടച്ചിട്ട് മതി. ബോധപൂർവമല്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബോധപൂർവം തന്നെയാണ് തെറ്റുതിരുത്തിയെന്ന് നമുക്ക് സംശയിക്കാം. അപ്പൊ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത് 10:30 തന്നെ, 11:15 11:30 ഇടയ്ക്കല്ല. അലക്സ് പറഞ്ഞത് സത്യമാകൂ സർ. മേ ഓർ മേ നോട്ട്. അപ്പൊ മാണിക്കുഞ്ഞ് തന്റെ ചോരപ്പാടിൽ എഴുതിയ ഈശോ ആര്? വേറെ ഈശോ ഉണ്ടോ? ആ ഈശോയും മാണിക്കുഞ്ഞും തമ്മിൽ എന്ത് ബന്ധം? തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞ് ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നുമല്ല. ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല, പക്ഷേ തൽക്കാലം ഈശോ ഒരു ഊരാക്കുടുക്ക് തന്നെയാണ്. സർ, കേട്ടിടത്തോളം ഈ മാണിക്കുഞ്ഞ് വലിയൊരു ഫൈനാൻസറാണ്, വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നയാൾ. അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ആരെങ്കിലും? എക്സാക്ട്ലി. ആ സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. പക്ഷേ അത് നമ്മൾ എങ്ങനെ അറിയും? ആരോട് ചോദിക്കും? മാണിക്കുഞ്ഞിനോട് അടുപ്പമുള്ള അയാളുടെ സ്റ്റാഫ്, സംബഡി ലൈക്ക് ദാറ്റ്. ചാക്കോ, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. സർ, എടോ
എത്തിയടോ വർക്ക് ചെയ്യാം. അവരെത്തി. ആര്? സ്വാമിയും കൂട്ടരും സി ബി ഐ ഇവിടെ എത്തി. ആ ഞാനും കേട്ടു. സത്യദാസന് ഔസാപ്പച്ചനെയാ പേടി. ദേ എന്നാ വന്നാലും വാ തുറക്കരുന്നാ പറഞ്ഞിരിക്കുന്നത്. അവനത് അവിടെ ഇരുന്ന് പറയാം. എനിക്കാണെങ്കിൽ ആ സ്വാമിയുടെ ഫോട്ടോ കണ്ടാ മതി, അപ്പം വയറിളകാ തുടങ്ങും. ഹാ, ഔസാപ്പച്ചൻ പേടിക്കണ്ട, വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇങ്ങോട് ട്രാൻസ്ഫർ വാങ്ങിയിട്ടുണ്ട് സത്യദാസ്. എന്തിനാ? ഓ, ഔസാപ്പച്ചൻ അത് ഇഷ്ടമാവില്ലെന്നറിയാം, പക്ഷേ ഈ സമയത്ത് അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലവാ. അന്ന് ഞാൻ അവനെ എത്ര പണിപ്പെട്ടിട്ടാ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതെന്ന് തനിക്കറിയാവോ? സഹിക്കാഞ്ഞിട്ട് എടോ, ദേ എവന്റെ തന്ത ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു, മോനോ ഉറക്കത്തിലും പഴയാ. ദേ നോക്കിയേ, രണ്ട് കിങ്കരന്മാരുടെ ഇടയിലെ പാവപ്പെട്ട ഒരു ഔസേപ്പച്ചൻ. എവനെ സഹിക്കുന്നതിനും ഭേദം എന്റെ മരുമകൻ ജോണിക്കുട്ടിയുടെ കൂടെ ജയിലിൽ പോയി കിടക്കുന്നതാ നല്ലത്. അവനെ അറിയാഞ്ഞിട്ടല്ല, ചില സമയത്ത് വിഷവും മരുന്നാവും. ഓ, നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഔസേപ്പച്ചന്റെ സുഹൃത്ത് നാരായണന്റെ മരണം കൊലപാതകമാണ്, അത് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനകീയ സമിതിക്കാര് പോസ്റ്ററും നോട്ടീസും ഒട്ടിച്ചത് മറന്നോ? സി ബി ഐ എത്തിയതിന്റെ ഉദ്ദേശം അതാണെങ്കിൽ ജനകീയ സമിതിക്കാര് തെണ്ടികള്. താനും സംശയിക്കുകയാണോ എന്നെ? എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. നാരായണനും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാവോ തനിക്ക്? പോയില്ലേ ഔസേപ്പച്ച, അതൊരു അപകടമരണമായിരുന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ടവും നടപടി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ സത്യദാസിനെ സഹിച്ചേ പറ്റൂ. കർത്താവേ, ആ സ്വാമി ആയിരിക്കരുതേ. ഹലോ, ആ നോക്കട്ടെ. സണ്ണിക്കുട്ടി, സണ്ണിക്കുട്ടിയേ, ചേട്ടത്തി, സണ്ണിക്കുട്ടി എന്തേ? പന്നിക്കുട്ടിയോ? ഉണ്ടായിരുന്ന ഒന്നിനെ അല്ലേ കഴിഞ്ഞ പെരുന്നാളിന് കറി വെച്ചത്? ഓ, ഈ ഔസേപ്പച്ചൻ ഒന്നും ഓർമ്മയില്ല. കള, സണ്ണിക്കുട്ടി ചത്തു. ആ,